ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായി പെയിൻ കില്ലർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം താഴെയുള്ള ബെൽബട്ടൺ അമർത്താനും മറക്കേണ്ട. നമസ്കാരം, പെയിൻ കില്ലറിലേക്ക് സ്വാഗതം. നമ്മളിൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് തുമ്മൽ, അലർജി. അതോടൊപ്പം തന്നെ ഫ്ലൈറ്റിൽ കയറുമ്പോഴുള്ള ചെവിയുടെ പ്രഷർ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന വേദനകൾ. ഇത്തരത്തിലുള്ള നമ്മുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പെയിൻ കില്ലറിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് ദോഹയിലെ ഗറാഫയിലുള്ള അലീബിയ മെഡിക്കൽ സെന്ററിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷാഹിനാസ് ആണ്. ഡോക്ടർ ഷാഹിനാസ് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. ഡോക്ടറെ സ്വാഗതം ചെയ്യുകയാണ് പെയിൻ കില്ലറിലേക്ക്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ തുമ്മല് വളരെ പ്രശ്നകാരിയാണ്, ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നവുമാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ തുമ്മൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്? ശരി, നമ്മൾ ഇപ്പം ഈ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവൻ ഖത്തറിൽ തന്നെ ഓൾമോസ്റ്റ് 32% ഓഫ് പോപ്പുലേഷൻ അലർജിക് റൈനൈറ്റിസ് ആയിട്ട് എഫക്റ്റഡ് ആണെന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത്. അലർജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശരീരം ഏതൊരു ബാഹ്യ പദാർത്ഥത്തോടും ഒരു എക്സ്റ്റേണൽ ഏജന്റിനോടും കാണിക്കുന്ന ഓവർ റിയാക്ഷൻ, അമിത പ്രതിരോധം. അമിത പ്രതിരോധത്തിനാണ് അലർജി എന്ന് പറയുന്നത്. അലർജി പല തരത്തിലാവാം. ആസ്ത്മ, അലർജിക് റൈനൈറ്റിസ്. അലർജിക് റൈനൈറ്റിസിലാണ് മൂക്കൊലിപ്പ്, മൂക്കടവ്, ചൊറിച്ചിൽ, കണ്ണിന് വെള്ളം വരുന്നത്, ഇതൊക്കെ ഉണ്ടാകുന്നത് അലർജിക് റൈനൈറ്റിസ്. അതിന്റെ കൂടെ കൺജങ്ക്റ്റിവൈറ്റിസ്, ഇതെല്ലാം അലർജിയുടെ ഒരു സ്പെക്ട്രത്തിൽ പെട്ടതാണ്. ഇനി അലർജി ഒന്നെങ്കിൽ നമുക്ക് വർഷം കംപ്ലീറ്റ്ലി ത്രൂഔട്ട് ദി ഇയർ പെരിനിൽ അലർജി ഉണ്ടാവാം, അലർജിക് റൈനൈറ്റിസ്, അല്ലെങ്കിൽ സീസണൽ അലർജീസ് ഉണ്ടാവാം. ഇതാണ് മെയിൻ ആയിട്ട് അലർജി. ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? പ്രത്യേക ഭക്ഷണം അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ ചില ചേഞ്ചസ്, ഇതൊക്കെ ഒരു ഭാഗമാണ്? നമ്മളെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതുപോലെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്ന എല്ലാവരും ഇതുപോലെ അലർജിക് റൈനൈറ്റിസ് ആസ്ത്മ ഉണ്ടാവുന്നില്ല. അപ്പം അതിന് കാരണം എന്ന് വെച്ചാല് മെയിൻ ആയിട്ടും ഫാമിലി ഹിസ്റ്ററി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഒരു പ്രീഡിസ്പൊസിഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ടും അലർജിയുടെ സിംപ്റ്റംസ് ഉണ്ടാവുന്നത്. ഈ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. എല്ലാവർക്കും ഒരു അലർജിയായിട്ടായിരിക്കില്ല അലർജി ഉണ്ടാവുക. ഒന്നെങ്കിൽ കാലാവസ്ഥയിൽ കാണുന്ന പൊടി, അല്ലെങ്കിൽ പൊള്ളൻ, പ്ലാന്റ്സിലും ട്രീസിലൊക്കെ ഉണ്ടാവുന്ന പൊള്ളൻ. ഉള്ളിൽ ഉണ്ടാവുന്നതാണെങ്കിൽ ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ്, ഈ ചെള്ള പോലെയുള്ള ചെറിയ മൈറ്റ്സ്, അത് നമ്മുടെ ബെഡിങ്, കുഷൻസ്, കവേഴ്സ്, ബ്ലാങ്കറ്റ്സ്, സോഫ, അതിനൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. എസിയുടെ വെന്റിൽ ഉണ്ടാവുന്ന പൊടി, അതുപോലെ കോക്രോച്ചസ്, കൂറ ശല്യം, കോക്രോച്ചസിൽ ഉണ്ടാവുന്നത്, പെറ്റ്സ് ഉണ്ടാവുന്നത്, ചിലർക്ക് ഫുഡ് കാരണം ഉണ്ടാവും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന അലർജി. ഈ പ്രൊലോങ്ഡ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന അലർജിയുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ തുമ്മൽ എന്ന് പറയുന്നത്. തുമ്മല് ചിലർ പറയും രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തുമ്മലാണ്, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കും. അപ്പം എന്തായിരിക്കും അതിനുള്ള ഒരു കാരണം? അപ്പം ഇതുപോലെ അലർജിക് റൈനൈറ്റിസിന്റെ മെയിൻ സിംപ്റ്റം ആണ് തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടവ് ചിലർക്ക് അതായിരിക്കും. അപ്പം അത് ചില ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ചിലർക്ക് രാവിലെ എണീക്കുമ്പോഴായിരിക്കും കണ്ടിന്യൂസ്ലി 10-15 പ്രാവശ്യം തുമ്മിക്കൊണ്ടിരിക്കുക, മൂക്കൊലിപ്പ് ഉണ്ടാവുക. ചിലർക്ക് രാത്രി കിടന്ന് കുറച്ചൊരു ഒരു അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും മൂക്കൊലിപ്പും തുമ്മലും തുടങ്ങുന്നത്. അത് കാരണം ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അടുത്ത ദിവസം രാവിലെ ഫ്രഷ്നസ് ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് സിംപ്റ്റംസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിന് നമ്മളെന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ്, പെരിനിയൽ അലർജിയാണോ ത്രൂ ഔട്ട് ദി ഇയർ ആണോ അതോ സീസൺ ണോ അനുസരിച്ചിരിക്കും നമ്മുടെ മാനേജ്മെന്റ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒബ്വിയസ്ലി അലർജി എന്തിനോടാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. നമ്മളൊരു റെക്കോർഡ് വെക്കുക, കാലാവസ്ഥ മാറുമ്പോഴാണോ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്, അതോ ഇപ്പം ഡസ്റ്റ് സ്റ്റോംസ്, സാൻഡ് സ്റ്റോംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ പുറത്തു പോകുമ്പോഴാണോ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്, അതോ ഇനി വീട്ടില് എന്തെങ്കിലും അടിച്ചു വാരിയതിനൊക്കെ ശേഷം. ചിലർക്ക് കറിയൊക്കെ നമ്മൾ ഈ കടുകൊക്കെ ഇട്ട് വറുക്കുമ്പോഴായിരിക്കും, മണം തട്ടുമ്പോഴായിരിക്കും, ചിലർക്ക് പെർഫ്യൂംസ് ഉപയോഗിക്കുമ്പോഴായിരിക്കും. അപ്പൊ അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കഴിവതും അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാല് സീസണൽ ആണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഇനിയിപ്പം ഖത്തറിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും സാൻഡ് സ്റ്റോംസ് സ്റ്റാർട്ട് ചെയ്യും, പൊടി സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ മഴ ഉണ്ടാവും, ചിലപ്പോൾ മഴ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ 1-2 ആഴ്ച മുന്നേ നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം, നീസൽ സ്പ്രേസ് സ്റ്റാർട്ട് ചെയ്യാം, ആന്റി അലർജിക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. അത് ഒരു 1-2 ആഴ്ച മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1-2 ആഴ്ച ആ സീസൺസ് തുടങ്ങിയിട്ട് കുറച്ച് കൂടെ പ്രൊലോങ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ 1-2 മന്ത്സ് എന്നിട്ട് നല്ല ടേപ്പർ ചെയ്ത് കുറേ കുറയ്ക്കാം. അതാണ് സീസണൽ അലർജി നമുക്ക് മാനേജ് ചെയ്യാം.
പിന്നെ നമ്മൾ മറ്റ് അലർജൻസ് ഓബ്വിയസ്ലി നമ്മൾ ഇപ്പം വീട്ടിലുള്ളിലുള്ള അലർജി കുറയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ബ്ലാങ്കറ്റ്സ്, സോഫ്റ്റ് ടോയ്സ്, കുഷൻസ്, കാർപ്പറ്റ്സ് അത് കഴിവതും ഒഴിവാക്കുക. അലർജി കണ്ടീഷൻസ് ഉള്ള കുട്ടികളുടെ അലർജി ഉണ്ട് എസ്പെഷ്യലി ഉണ്ടാകുന്നത്, അവർക്ക് ഈ പൊടി കുറയ്ക്കാൻ സാധ്യത കൂടുതലുണ്ടാവുന്നത്, പൊടി കൂടുതലുണ്ടാവുന്നത് ഈ കാർപ്പറ്റ്സും സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ അത് കഴിവതും കുറയ്ക്കുക. നമ്മുടെ ബെഡ്ഡിങ്സ്, ബെഡ്ഷീറ്റ്സ്, മാട്രസ് കവേഴ്സ് അതൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചൂടുവെള്ളത്തിൽ കഴുകുക. ചൂടുവെള്ളത്തിൽ കഴുകുക. നമ്മുടെ മിക്കവാറും എന്താ പറയാ, വാഷിംഗ് മെഷീൻസ് 60 degree ഓപ്ഷൻസ് ഉണ്ട്. 60 degree ടെമ്പറേച്ചറിലുള്ള 50 degree മുകളിലുള്ള ഒരു ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ കഴുകുക. അതുപോലെ ഓട്ടോ ടംബിൾ ഡ്രൈ എന്ന് വെച്ചാൽ ഹൈ ഹീറ്റ് ഡ്രയറിൽ ഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസും മിക്കവാറും വാഷിംഗ് മെഷീൻസിലുണ്ട്. അതും യൂസ് ചെയ്യാം. അതുപോലെ ഹെപ്പ ഫിൽറ്റർ ഉള്ള വാക്യൂം ക്ലീനർ, ഹൈ എഫക്റ്റ് പാർട്ടിക്കുലേറ്റ് എയർ ഉള്ള ആ ഒരു ഫിൽറ്റർ ഉള്ള വാക്യൂം ക്ലീനർ. അപ്പൊ അത് പൊടി പൂർണ്ണമായിട്ടും വലിച്ചെടുക്കുമായിരിക്കും. ഫിൽറ്റർ സൈസ് വളരെ ചെറുതാണ്, അത്രയും ഫിൽറ്റർ ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ നമ്മളിപ്പോ പുറത്ത് പോവാണെങ്കിൽ വെതർ ഫോർകാസ്റ്റ് നോക്കിയിട്ട് പോവാ. അപ്പം വെതർ ഫോർകാസ്റ്റ് സാൻഡ് ഉണ്ടോ, സാൻഡ് സ്റ്റോംസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഉള്ളിൽ ഇൻഡോർ ഇരിക്കുക. നമ്മൾ AC ഇടുമ്പോൾ റീസർക്കുലേഷൻ മോഡ് ഓൺ ആക്കുക, നല്ല കാറ്റ് ഉള്ളിൽ വരാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനത്തെ സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ പുറത്ത് പോകാൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗ്ലാസ് പൊക്കി വെക്കുക, അതുപോലെ മാസ്ക് അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള തുണി വെച്ചിട്ട് മുഖം കവർ ചെയ്യുക. പിന്നെ ഈ അലർജൻസ് നമ്മുടെ മൂക്കിലുള്ള ലൈനിങ്ങിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഷവർ എടുക്കുക, ഒന്ന് കുളിക്കുക, കൈയും കാലൊക്കെ കഴുകുക. മൂക്കിലാണെങ്കിൽ നമുക്ക് സലൈൻ സ്പ്രേസ് കിട്ടും, അത് ഉപയോഗിക്കുക. ഇതൊക്കെ കുറച്ച് നമുക്ക് ചെയ്യാവുന്ന. എത്രത്തോളം എഫക്റ്റീവ് ആണ് അലർജിയുടെ ചികിത്സ, ഈ ഇയർ ഒരു ഇയർ ത്രൂ ഔട്ട് നിൽക്കുന്ന അലർജീസിനെ എത്രത്തോളം എഫക്റ്റീവ് ആണ്, നമുക്ക് പൂർണ്ണമായിട്ടും ഈ അലർജി മാറ്റാൻ സാധിക്കുമോ? ഇല്ല, അലർജീനെ ക്യൂർ ചെയ്യുന്നത് ഇസ് നോട്ട് ഈസി. ഇറ്റ്സ് നോട്ട് ഈസി എന്നല്ല, ഇറ്റ്സ് നോട്ട് ഡൺ. അപ്പം അത് പക്ഷേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് വെച്ചിട്ട് ഓൾമോസ്റ്റ് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അതിന് അവൈലബിൾ ആയിട്ടുള്ളത് നേസൽ സ്പ്രേസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, അപ്പം ഓറൽ ടാബ്ലറ്റ്സ് ഉണ്ട്. നേസൽ സ്പ്രേസ് എന്ന് പറയുമ്പം നമുക്ക് അതൊരു ലോങ് സ്റ്റാൻഡിങ് ആണ്, അതിൽ സ്റ്റിറോയിഡ് കണ്ടന്റ് ഉള്ളതാണ്. അപ്പൊ മിക്കവാറും നമ്മൾ പേഷ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർ പേടിച്ചു പോകും, സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നത് നല്ലതല്ല, ഇത്രയും കാലം ഉപയോഗിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവരത് യൂസ് ചെയ്യാണ്ടിരിക്കും. അപ്പം പക്ഷേ ഇതിൽ എന്താന്ന് വെച്ചാൽ ഇത് വെരി ലോ ഡോസ് സ്റ്റിറോയിഡ് ആണ്, അതും നമ്മൾ എടുക്കുന്നത് നീസൽ എയർവേ വഴിയാണ്. അപ്പം അതിന്റെ സിസ്റ്റമിക് എഫക്ട്സും വളരെ കുറവായിരിക്കും. അപ്പം അത് ഈവൻ പ്രെഗ്നൻസി, ലാക്ടേഷൻ, കുട്ടികളുടെ വരെ സേഫ് ആയിട്ടുള്ള നേസൽ സ്പ്രേസ് അവൈലബിൾ ആണ്. അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, ഡോക്ടറെ കണ്ടിട്ട് എക്സാക്ട് ഡോസും ഇതൊക്കെ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അലർജി കൺട്രോൾ ചെയ്യാവുന്ന മെഡിസിൻസും ഉണ്ട്, മോണ്ടിലുകാസ്റ്റ്, പിന്നെ അതുപോലെ വേറെ സിസ്റ്റമിക് എഫക്ട്സ് ഇല്ലാത്ത ഒരുപാട് ആന്റിഹിസ്റ്റമിൻ ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്. ഏതെങ്കിലും പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ അലർജി ഉള്ളവർ അവോയ്ഡ് ചെയ്യുന്നതായിട്ടുണ്ടോ? അതും ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഫുഡ് പാർട്ടിക്കിൾസിനോടായിരിക്കും ചിലപ്പോൾ അലർജി ഉണ്ടാവുന്നത്. കോമൺലി കാണുന്നത് മുട്ട, ചെമ്മീൻ, ഷെൽ ഫിഷ്, ക്രാബ്സ് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ അത് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അത് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ തന്നെ അത് ഇതാക്കുക. അതുപോലെ ചിലർ ചോദിക്കാറുണ്ട് എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് അലർജി. അപ്പൊ അത് കംപ്ലീറ്റ്ലി പ്രൂവൺ സയന്റിഫിക് ഇതല്ലെങ്കിലും ഫ്രം എക്സ്പീരിയൻസ് വിറ്റമിൻ സി കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ്, സിട്രസ് ഫ്രൂട്ട്സ് വെച്ചാൽ ഓറഞ്ച്, ലെമൺ അങ്ങനെയുള്ളത്, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള മീൻ, ഐല, ട്യൂണ, സാൽമൺ അതുപോലെയുള്ള ഫിഷ് ഫുഡൊക്കെ ആയിരിക്കും നല്ലത്, കുറച്ചുകൂടെ കഴിക്കാൻ നല്ലത്, ബൂസ്റ്റ് ചെയ്യാൻ നല്ലത്. ഓക്കെ, നമ്മള് ഇപ്പൊ അലർജിയുടെ കാര്യം പറഞ്ഞു. കുട്ടികളിലും ചികിത്സ ഏകദേശം സെയിം തന്നെയാണ്, നമുക്ക് നേസൽ സ്പ്രേ ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല.
ഓക്കെ, ഏതെങ്കിലും പരിശോധനകളുണ്ടോ? ഏതാണ് നമ്മുടെ ശരീരത്തിലുള്ള അലർജി എന്ന് കണ്ടെത്താൻ എന്തെങ്കിലും രക്തപരിശോധനകളോ മറ്റേതെങ്കിലും പരിശോധനകളുണ്ടോ? നമുക്ക് രണ്ട് ടൈപ്പ് പരിശോധനയുണ്ട്. ഒന്ന് സ്കിൻ ടെസ്റ്റാണുള്ളത്. നമ്മൾ നമ്മുടെ അലർജൻസ് ചെറിയ ഡോസിൽ നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് കാരണം ഉണ്ടാകുന്ന റിയാക്ഷൻ നമ്മൾ നോക്കും. എന്നിട്ട് അതനുസരിച്ചിട്ട് ഒരു ടെസ്റ്റ്, അത് സ്കിൻ പ്രിക് ടെസ്റ്റാണുള്ളത്. പിന്നെ ഉള്ളത് ബ്ലഡ് ടെസ്റ്റാണ്. ബ്ലഡ് ടെസ്റ്റ് വെച്ച് നമ്മുടെ ആൻറ്റിബോഡീസിൻ്റെ ലെവൽ നോക്കുന്നത്. രണ്ടും വൈഡ്ലി ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. ഓക്കെ, അതുപോലെ പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ഒരുപാട് ഫോൾസ് പോസിറ്റീവ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ച് നമ്മൾ അലർജി ഇത്രയും സിവിയർ ആണ്, നമ്മൾ ഇതെല്ലാം ഒഴിവാക്കി നമ്മുടെ ലൈഫ് റെസ്ട്രിക്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, ഒരുപാട് ഫോൾസ് പോസിറ്റീവ്സ് വരാറുണ്ട്. പിന്നെ പണ്ടൊക്കെ നാട്ടിൻ പുറത്തൊക്കെ സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണ് ഭയങ്കര തുമ്മല, ഇസിനോഫീലിയയാണ്. എന്താണ് അതിൻ്റെ ഒരു വാസ്തവം? കറക്റ്റ് ആണ്. ഇയോസിനോഫിൽ എന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിൽ അലർജിയെ സൂചിപ്പിക്കുന്ന ഒരു കോശമാണ് ഇയോസിനോഫിൽ. അലർജി ഉള്ളവർക്ക് ഇയോസിനോഫിൽ കൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും. അലർജി പോലെ തന്നെ പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ചെവിക്ക് വേദന ഉണ്ടാവുക. വലിയ പ്രശ്നമാണ്. എന്തായിരിക്കും ഇതിനുള്ള കാരണം? എങ്ങനെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും? നമ്മുടെ ബോഡിയുടെ അകത്തുണ്ടാവുന്ന പ്രഷറും പുറത്തുള്ള എയറിൻ്റെ പ്രഷറും തമ്മിൽ ഇക്വലൈസ് ചെയ്യുന്നത് നമ്മുടെ യുസ്റ്റേഷ്യൻ ട്യൂബാണ്. അതായത് നമ്മുടെ മൂക്കിൽ നിന്നും നമ്മുടെ ഇയറിലേക്ക് പോകുന്ന ഒരു ട്യൂബുണ്ട്. അതിലുണ്ടാവുന്ന ഓപ്പണിംഗ് ക്ലോസിംഗ് കാരണമാണ് ഈ എയർ പ്രഷർ ഇക്വലൈസ് ചെയ്യുന്നത്. അപ്പം അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഈ സിംപ്റ്റംസ് ഉണ്ടാകുന്നത്. ചിലർക്ക് ചെവി പെട്ടെന്ന് അടയുന്നതായിരിക്കും, വേദനയായിരിക്കും, തലവേദനയായിരിക്കാം, ചിലർക്ക് തലകറക്കമായിരിക്കാം. അപ്പോൾ നമ്മളിതിന് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ ട്യൂബിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉള്ള സമയമാണെങ്കിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന യാത്രയാണെങ്കിൽ മാറ്റിവെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്താ ഡോക്ടറെ കണ്ടിട്ട് ആൻറ്റിബയോട്ടിക് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ കോൾഡിന് വേണ്ടിയിട്ടുള്ളതും നോസ് ഡ്രോപ്സ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ എങ്ങനെ ഇൻഫെക്ഷനൊന്നും ഇല്ല, സ്ഥിരം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മരുന്നുകൾ കിട്ടും. മൂക്കിൽ ഒഴിക്കുന്ന ഡ്രോപ്സ് ആയാലും കഴിക്കുന്ന മരുന്നുകളായാലും കിട്ടും. ഒരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് അതിനാവശ്യമുള്ളത് എടുക്കാം. അത് യാത്ര തുടങ്ങുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് നീണ്ട യാത്രയാണെങ്കിൽ 4 മുതൽ 6 മണിക്കൂർ വരെ കൂടുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഈ ട്യൂബ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കാം. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ച്യൂയിങ്ങും കഴിക്കാം. ച്യൂയിങ്ങും നമ്മൾ ഈ ചവയ്ക്കുന്ന മൂവ്മെന്റ്സ് ഈ ട്യൂബ് ഓപ്പൺ ക്ലോസ് ചെയ്യും. അപ്പം അത് പ്രഷർ ഇക്വലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ സ്ട്രോ, കുട്ടികളിലാണെങ്കിൽ സ്ട്രോ വെച്ചിട്ട് ജ്യൂസ് കുടിക്കാൻ പറയാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറയാം. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഈ യുസ്റ്റേഷ്യൻ ട്യൂബ്സ് ഓപ്പൺ ക്ലോസ് ഇൻഫാൻസിൽ അവർ കുട്ടികളെ ഫീഡ് ചെയ്യുന്നതായിരിക്കും. അതാണ് യൂഷ്വലി ചെയ്യാറ്. ഈ ട്യൂബ്സ് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി പിന്നെ നമുക്ക് ചെറിയ മെനോവേഴ്സ് ഉണ്ട്, ചെറിയ എക്സസൈസസ് പോലെ. നമ്മുടെ മൂക്ക് ചെറുതായിട്ടൊന്ന് പിഞ്ച് ചെയ്ത് പിടിക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മൂക്കൊന്ന് പിഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് ബ്ലോ ഔട്ട് ചെയ്യുക, വായ അടച്ചുകൊണ്ട്. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ മൂക്കൊന്ന് പിഞ്ച് ചെയ്തിട്ട് ഉമിനീർ ഇറക്കുക. ഈ രണ്ട് നമ്മളത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെവിയിൽ ഒരു തുറക്കുന്ന ഒരു ഫീൽ കിട്ടും, പോപ്പ് സൗണ്ട്. ഓക്കെ, അപ്പം അത് ഇതുപോലെ എക്സസൈസസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ലാൻഡിങ് ടേക്ക് ഓഫ് സമയത്ത് ഉറങ്ങാണ്ടിരിക്കുക. എന്നുവെച്ചാൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അലേർട്ടായിട്ട് ഈ യുസ്റ്റേഷൻ ട്യൂബ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്നത്. അപ്പം യാത്രക്കാരോട് പറയുന്നത് ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലുമുള്ള ഉറക്കം, സാധാരണ ആരും ടേക്ക് ഓഫിൽ ഉറങ്ങാറില്ല, പക്ഷേ ലാൻഡിങ് സമയത്ത് ചിലപ്പോൾ നല്ല ഉറക്കത്തിൻ്റെ മൂഡായിരിക്കും. ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ ചില റൗണ്ട് ബോട്ട്സിലൊക്കെ നിന്ന് വണ്ടി പെട്ടെന്ന് തിരിക്കുന്ന സമയത്ത് ചെവിക്ക് അസ്വസ്ഥത ഉണ്ടാകുക, തലച്ചുറ്റൽ സംഭവിക്കുക, ഇതൊക്കെ? ഇത് മോഷൻ സിക്നസ്സിൽ വേണ്ടതാണ്. യുസ്റ്റേഷ്യൻ ട്യൂബ് അല്ല, അതൊരു ഇയറും ബാലൻസ് സിസ്റ്റം ഒക്കെ ആയിട്ട് അതിൻ്റെ ആയിട്ടുള്ളതാണ്. അപ്പം ചിലർക്ക് ഇതിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ ചിലപ്പം കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഛർദ്ദിൽ ഛർദ്ദിക്കാൻ വരുന്നത്, തലവേദന, തലകറക്കം. അതുപോലെ ഇപ്പം ഈ ശരി പറഞ്ഞതുപോലെ ചിലപ്പം ഈ റോളർ കോസ്റ്ററൊക്കെ നമ്മൾ റൈഡ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ, ഇതൊക്കെ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുകളായിട്ടാണ്. ബാലൻസിന് തകരാറുണ്ടെന്നല്ല പറയുന്നത്, നോർമൽ ഇതിൽ തന്നെ ഉണ്ടാകുന്ന ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുകളാണ്.
അപ്പം അതിൽ നമുക്ക് ചെയ്യാവുന്ന വെച്ചാൽ നമ്മൾ പ്ലാന്റ് ആണെങ്കിൽ അപ്പോൾ ഇത് ഏത് പ്രാവശ്യം ചെയ്യുമ്പോഴും നമുക്ക് ഇത് ഉണ്ടാവുന്നുണ്ട്. ഇത് പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനുള്ള മരുന്നുകൾ കിട്ടും മുൻകൂട്ടി കഴിക്കാത്തത്. അതല്ല ഇത് ചിലപ്പം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം മരുന്നെടുത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിവതും നമ്മളൊരു പോയിന്റിൽ ഫോക്കസ് ചെയ്തിരിക്കാം, നമ്മുടെ തല ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കാം. അപ്പം നമ്മൾ നോർമലി ഈ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ കണ്ണും നമ്മുടെ ഇയറും മിക്സ്ഡ് അപ്പ് സിഗ്നൽസ് ആണ് ബ്രെയിനിന് കൊടുക്കുന്നത്. കണ്ണ് ചെവി പറയും നമ്മൾ മോഷൻ ഉണ്ടെന്ന്, പക്ഷെ കണ്ണ് ചിലപ്പം മോഷൻ കാണുന്നുണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് മിക്സ്ഡ് അപ്പ് ആയിട്ട് സിഗ്നൽസ് കൊടുക്കുമ്പോഴാണ് ഈ തലകറക്കം ഛർദ്ദിക്കാൻ വരുന്നതൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾ കണ്ണ് ഒരു ദൂരെ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്ത് പിടിക്കുക, ബുക്സ് വായിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പോ മൊബൈൽ നോക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച്. അതുപോലെ തല ഒന്ന് പൊസിഷൻ ചെയ്ത് വെക്കുക, ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് പൊസിഷൻ ചെയ്ത് വെക്കുക. തല ലൂസായിട്ട് ഇങ്ങനെ ആടുമ്പോൾ പിന്നെയും നമുക്കത് ആ ഒരു മോഷനെ ഒന്ന് ആക്സെൻറ്റുവേറ്റ് ചെയ്യും. അതുപോലെ എംപ്റ്റി സ്റ്റൊമക്ക് ആവാണ്ടിരിക്കുക, ഫുൾ സ്റ്റൊമക്ക് ആവാണ്ടിരിക്കുക. അതൊക്കെ നമ്മൾ സ്റ്റൊമക്ക് ഇറിറ്റേറ്റ് ചെയ്തിട്ട് ശബ്ദിക്കാൻ വരുന്നത് ഇതൊക്കെ അഗ്രവേറ്റ് ചെയ്യും. പുറത്തേക്ക് നോക്കുക. അതുപോലെ നമ്മൾ ഈ നാട്ടിലൊക്കെ നമ്മൾ വളവൊക്കെ കയറുന്ന ഹിൽ സ്റ്റേഷൻസിലൊക്കെ നമുക്ക് കാണാം ഉപ്പിലിട്ട നാരങ്ങയും അതൊക്കെ കാണാം. അപ്പം ദാറ്റ് ഹെൽപ്സ് ആക്ച്വലി. ഈ ജിഞ്ചർ നാരങ്ങ ഇതൊക്കെ പ്രാക്ടിക്കൽ, എന്റി ഡൗട്ട്സ് അല്ല, സയന്റിഫിക് ആയിട്ട് പറയല്ല, പ്രാക്ടിക്കൽ ടിപ്സാണ് പറയുന്നത്. ഇഞ്ചി അതുപോലെ ഉപ്പിലിട്ട എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയതാണ്, ഈ ഫ്ലൈറ്റിലെ ടേക്ക് ഓഫിന്റെ സമയത്ത് ലാൻഡിങ്ങിന്റെ സമയത്തും ചെവി വേദനയോട് അസോസിയേറ്റ് ചെയ്ത് ചിലർക്ക് ഈ ഛർദ്ദിലും വരാറുണ്ട്. അതും സെയിം ഇഫക്റ്റ് തന്നെയാണോ? ഛർദ്ദിൽ യൂഷ്വലി ഉണ്ടാകുന്നത് ഈ ബാലൻസിന്റെ പ്രശ്നം കാരണമാണ്. കാരണം നമ്മുടെ ചെവിയിലൊരു മോഷൻ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, ചെവിക്ക് മോഷൻ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് പോകുന്നത്. പക്ഷെ കണ്ണ് നോക്കുമ്പോഴത്തേക്കും എയ്റോപ്ലെയിൻ ഉള്ളിലുള്ള എല്ലാം സ്റ്റേഷനറി, എല്ലാം സ്റ്റില്ലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം കണ്ണ് പറയുന്നു യാത്ര ചെയ്യുന്നില്ല, പക്ഷെ ചെവി പറയുന്നു യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു മിക്സപ്പ് കാരണം ഉണ്ടാകുന്നത്. അപ്പം ഇതിന് നമുക്ക് ഇതുപോലെ യാത്രയ്ക്ക് മുന്നേ കഴിക്കാവുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്. ഈ ഛർദ്ദിക്കാൻ വരുന്നത് ബാലൻസിൻ്റെ ബുദ്ധിമുട്ട് കാരണമായിരിക്കും. അപ്പം അത് നമുക്ക് ഇതുപോലെ മരുന്നുകൾ അവൈലബിൾ ആണ്. യാത്ര തുടങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ കഴിക്കാവുന്ന മരുന്നുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീണ്ട യാത്രയാണെങ്കിൽ 4 മുതൽ 6 മണിക്കൂർ വരെ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ ENT ബന്ധപ്പെട്ട കോമൺ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു, അതായത് ഈ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉള്ളത് അലർജി. അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ചെവിയിലെ വാക്സ് ആണ്. ശരിക്കും എന്താണ് ഈ വാക്സ്? ഈ ബഡ്സ് ഒക്കെ ഇട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നത് എത്രത്തോളം സേഫ് ആണ്? അത് നമുക്ക് വരുന്ന ഏറ്റവും കോമണസ്റ്റ് ഇതാണ് പേഷ്യൻസ് വരുന്നത്. ഒന്നെങ്കിൽ കോട്ടൺ ബഡ് ഇട്ട് ആ കോട്ടൺ അവിടെ തങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ കോട്ടൺ ഇട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ തട്ടി അത് കാരണം ഉണ്ടാകുന്ന ട്രോമ കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. അപ്പം നമുക്ക് സ്ഥിരം വരുന്ന പേഷ്യൻസ് ആണ് അങ്ങനെ യൂഷ്വലി. അപ്പം ആദ്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇയറിന് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മളായിട്ട് അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ളിലാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ക്യൂ ടിപ്സ്, നമ്മൾ ഇയർ ബഡ്സ് അത് ഡിസൈൻ ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെവിയുടെ പുറത്തുള്ള ഈ ഗ്രൂവ്സും ഇതൊക്കെ ഇല്ല, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ കോട്ടൺ ബഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളത് അകത്തോട്ട് അകത്തേക്ക് ഇട്ടിട്ടാണ് ഇതാക്കുന്നത്. ചിലപ്പോ ഈ ബഡ്സ് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് പെന്ന് റീഫില്ല് അതൊക്കെ ആയിരിക്കും നോർമലി ഉണ്ടാവുക. അപ്പം അതാണ് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ ഈ കനാൽ എന്ന് പറയുന്ന ഉള്ളിലുള്ള കനാൽ ആക്ച്വലി ഒരു എസിന്റെ ഷേപ്പിലാണുള്ളത്. പക്ഷെ നമ്മുടെ കോട്ടൺ ബഡ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് വടിയാണ്. അപ്പം ഒരു എസ് ആയിട്ടുള്ള ഒരു സാധനത്തിനുള്ളിൽ നമ്മളൊരു സ്ട്രെയിറ്റ് വടിയിട്ട് നേരെ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നത് ആ വോളിലേക്ക്. അപ്പം അത് കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറീസും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ഉള്ളിൽ ഒരിക്കലും കോട്ടൺ ബഡ് ഇടേണ്ട ആവശ്യമില്ല, പുറത്ത് യൂസ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇയർ ബ്ലോക്ക് അല്ലെങ്കിൽ ചിലപ്പം ചെറിയ സൗണ്ട് കേൾക്കും ഇങ്ങനെ, അല്ലെങ്കിൽ ചെവി കേൾക്കാതിരിക്കുക, ചെവി വേദന, ഇങ്ങനെ എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഈ വാക്സ് അലിയിക്കാനുള്ള മരുന്നുകളുണ്ടാവും, ആ മരുന്നുകൾ ഉപയോഗിച്ച് അലിയിച്ചതിന് ശേഷം നമുക്ക് ഡോക്ടറിനെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരിക്കും ഈ വാക്സ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതൊരു ഒരു പ്രശ്നമാണോ, ഒരു രോഗമാണോ ഈ വാക്സ് എക്സസ് ആയിട്ട് ഉണ്ടാകുന്നത്? നോർമൽ വാക്സ് ഈ ചെവിക്കകത്ത് പോകുന്ന ഫോറിൻ ബോഡീസും പാർട്ടിക്കൽസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ്
ലെയറാണ് സെറോമിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് നമ്മുടെ ചെവി സെക്രീറ്റ് ചെയ്യുന്നതാണ്. അത് ഇൻ നോർമൽ ക്വാണ്ടിറ്റി നോർമലായിട്ട് ചെയ്യുന്നതാണ്, പ്രൊട്ടക്റ്റീവായിട്ട്. പക്ഷെ ചിലർക്ക് അത് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. അതുപോലെ കെരറ്റിനോസിസ് കെരറ്റോസിസ് ഒബ്ടുറാൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അസുഖമുണ്ട്. അത് ഈ വാക്സിനോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ലെയറ് കൂടി അതിനകത്ത് വരും. കുറേ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പം അത് അബ്നോർമലായിട്ടും ഈ ഇതുപോലെ വാക്സ് ബിൽഡപ്പ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഒരു ഒന്നര കുറച്ച് കോമൺ പ്രോബ്ലംസ് മാത്രമേ നമുക്ക് പ്രതിപാദിക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം അറിയാവുന്ന പോലെ ഒരുപാട് അസുഖങ്ങൾ ഇ എൻ ടിയുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹൈപ്പോതൈറോയിഡിസം, പിന്നെ കുട്ടികൾക്കുണ്ടാകുന്ന മറ്റു അസുഖങ്ങൾ ഒരുപാട്. അപ്പം അതൊക്കെ നമുക്ക് പെയിൻ കില്ലറിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ ഡോക്ടറുമായിട്ട് തിരിച്ചെത്താം. അപ്പോൾ ഇത്രയും നേരം നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ വിശദമാക്കി തന്നത് ഗറാഫയിലുള്ള ദോഹയിലെ ഗറാഫയിലുള്ള അലീവിയ മെഡിക്കൽ സെൻ്ററിലെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷാഹിനാസ് ആണ്. അപ്പം ഡോക്ടർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, ഒപ്പം ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ പെയിൻ കില്ലറിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ ഒരു പുതിയ അതിഥിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.